അമേരിക്ക ഭരിക്കുന്നത് ആരാണ്? പ്രസിഡന്റോ കോൺഗ്രസോ? രണ്ടുമല്ല, എയ്പെക് ആണ്. ഇഡി കേരളത്തിലും കളി തുടങ്ങിയോ? ഭൂമിയുടെ മരണം കൺമുന്നിലെ സത്യം വാർത്തയാകുന്നില്ല. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. ആറ് മാസം ഫലസ്തീനികളെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ലോകം കണ്ടു നിൽക്കേ നടക്കുന്ന വംശഹത്യ എല്ലാവരെയും കശാപ്പ് ചെയ്യുന്നു, പട്ടിണിക്കിടുന്നു. അതിനിടെ റമദാൻ വന്നു. ഗസയുടെ 2 റമദാൻ ചിത്രങ്ങൾ ഇതാ. വലത്ത് കഴിഞ്ഞ വർഷത്തേത്, ഇടത്ത് ഇക്കൊല്ലത്തേത്. സയനിസ്റ്റ് ഭരണകൂടം കുട്ടികളെ അടക്കം കൊന്നു തീർക്കുന്നു. കുറേ പേരെ തടവുകാരാക്കുന്നു. കുട്ടികളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊല്ലുന്ന പൈശാചികത. 168 ദിവസം കൊണ്ട് 14,000 കുട്ടികളെ അവർ കൊന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് ഈ റമദാൻ പട്ടിണിയുടേതാണ്. അൽ ജസീറ ചാനൽ റമദാൻ തുടങ്ങിയത് ഇസ്രായേൽ കൊന്നുകളഞ്ഞ കുട്ടികളുടെ പേരുകൾ ചുമരിൽ കാണിച്ചുകൊണ്ടാണ്. അതിനിടയ്ക്ക് വെടിനിർത്തൽ പ്രമേയങ്ങൾ UN രക്ഷാസമിതിയിൽ ഒന്നിലധികം വന്നപ്പോഴെല്ലാം ഇസ്രായേലിനു വേണ്ടി അമേരിക്ക വീറ്റോ പ്രയോഗിച്ചു. പക്ഷെ പിന്നീട് 10 അംഗരാജ്യങ്ങൾ കൊണ്ടുവന്ന വെടിനിർത്തൽ പ്രമേയം അമേരിക്ക അനുവദിച്ചു. ഇസ്രായേലിനെ പേടിച്ചാണെങ്കിലും അമേരിക്കക്ക് അനുകൂലിക്കേണ്ടി വന്നു. ലോകത്തെ മുഴുവൻ വെറുപ്പിച്ചു പോലും ഇസ്രായേലിനെ പിന്തുണച്ചു വരികയായിരുന്നു അവർ. ഇത്തവണയും വെടിനിർത്തലിനെ അനുകൂലിച്ചതല്ല അമേരിക്ക, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതാണ്. വീറ്റോ പ്രയോഗിച്ചില്ല എന്ന് മാത്രം. ഇസ്രായേലി പത്രങ്ങൾക്ക് വാർത്ത അമേരിക്ക ഇസ്രായേലിന്റെ വിരോധം സമ്പാദിച്ചു എന്നതാണ്. 2 മാസമായി ലോകകോടതി ഇസ്രായേലിനോട് കുരുതി നിർത്താൻ ആവശ്യപ്പെട്ടിട്ട്, പക്ഷേ അവർ വംശഹത്യക്ക് മൂർച്ച കൂട്ടുകയാണ് ചെയ്തത്. വെടിനിർത്തലിനുള്ള രക്ഷാസമിതി പ്രമേയവും അവർ വിലവെക്കുന്നില്ല. ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് തടഞ്ഞ് കൂട്ടക്കൊല റഫായിലേക്ക് കൂടി വ്യാപിപ്പിച്ചു ഇസ്രായേൽ. ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടിട്ടും ഇസ്രായേലിനോട് അമേരിക്കക്ക് എന്തിനാണ് ഈ വിധേയത്വം? അമേരിക്ക പറഞ്ഞതൊന്നും ഇസ്രായേൽ അനുസരിക്കുന്നില്ല, പക്ഷേ ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾ അമേരിക്ക ചെയ്തു കൊടുക്കുന്നു. എന്തുകൊണ്ട് ഈ ദാസ്യം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എയ്പെക്. എയ്പെക്, AIPAC, അതായത് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി. അതിശക്തമായ ഇസ്രായേലി സ്വാധീന ലോബിയാണ് എയ്പെക്. 1963 അത് നിലവിൽ വരുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ US സർക്കാരിനെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇസ്രായേലിന് സൈനികവും മറ്റുമായ സഹായം തരപ്പെടുത്തലും ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കലും ഉദ്ദേശം തന്നെ. അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാൻ എയ്പെക്കിനുള്ള ബജറ്റ് $30 ലക്ഷം ഓരോ വർഷവും. ഈ പണം പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്നു. ജെറൂസലമിൽ US എംബസി വരുത്തിച്ചതും ഇറാനെതിരെ ഉപരോധത്തിന് പ്രേരിപ്പിക്കുന്നതും എയ്പെക്കാണ്. ഗസയിൽ കുരുതിക്ക് കൂട്ടുനിൽക്കാൻ അത് അമേരിക്കയെ നിർബന്ധിതമാക്കി. ജെഫ്രി സാക്സ് പറയുന്നു, What Israel has done is a massive war crime. The United States is the one providing the munitions every day to Israel. It's up to the United States to stop this now. Israel won't stop it on its own. The U.S. has to do this. The U.S. is in the hands of a powerful lobby which has supported Israel no matter what Israel is doing. ആയുധം ഇനി തരില്ല എന്ന് ബൈഡൻ പറഞ്ഞാൽ മതി, ഇസ്രായേലിന്റെ നരനായാട്ട് അന്ന് അവസാനിക്കും. ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശം പശ്ചാത്തലമാക്കി പുസ്തകങ്ങൾ എഴുതിയ അമേരിക്കൻ ജേർണലിസ്റ്റ് നാഥൻ ത്രാളിനോട് അഭിമുഖകാരൻ ചോദിച്ചു, നാളെ മുതൽ ആയുധം തരില്ല എന്ന് നെതന്യാഹുവിനോട് ബൈഡൻ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മറുപടി, യുദ്ധം അവിടെ തീരും. What would happen if President Biden said thousands and thousands of civilians have been killed in Gaza, the bombing's indiscriminate, as of tomorrow I'm cutting off the supply of bombs? The war would end. That would be the end of this war. Israel cannot wage it without these bombs. ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി എഹൂദ് ബറാക് തുറന്നു പറയുന്നു, ഞങ്ങൾക്ക് അമേരിക്കയുടെ സഹായം വേണം. ആയുധങ്ങൾക്ക് UN രക്ഷാസമിതിയിൽ ഇറാനെ പിടിച്ചു നിർത്താൻ, പിന്നെ ലോകകോടതിയിൽ ഞങ്ങൾക്ക് രക്ഷയായിട്ടും. But we need them also to protect us in the UN Security Council. We needed them at the beginning of the crisis to deter Iran from getting involved or from activating Hezbollah against us. And we will need them even in The Hague.
to block the prospect that Israeli commanders or even political leaders might find themselves at a criminal court in The Hague or demanded to be brought. Only America can help us to avoid all. ഇതെല്ലാം ചെയ്യിക്കാനായി അമേരിക്കയുടെ കഴുത്തിൽ ഇസ്രായേൽ കെട്ടിയ കയറാണ് എയ്പെക്. ഭരണത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയായാലും ഭരിക്കുക ഇസ്രായേലാണ്. എയ്പെക് ഊറ്റത്തോടെ അക്കാര്യം വിളിച്ചു പറയുന്ന ഒരു പബ്ലിസിറ്റി വീഡിയോ കാണുക. അമേരിക്കയിലെ ഓരോ രാഷ്ട്രീയക്കാരനും ഞങ്ങളുടെ പോക്കറ്റിലാണ് എന്ന്. Please welcome Senate Democratic Leader. The Senate Republican Leader. Please welcome Speaker of the U.S. House of Representatives. Please welcome Secretary of State. I'm honored to introduce the Vice President of the United States. Ladies and gentlemen, the President of the United States. Please welcome back to the APEC stage the Prime Minister of Israel. From day one, Israel found itself. ഏത് പാർട്ടി ഭരിച്ചാലും സർക്കാരിലെ ഉന്നതർ എയ്പെക്കിനോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കും. പ്രസിഡന്റുമാർ മാറി വരാം, പക്ഷേ ഇസ്രായേലിനോടുള്ള നയം മാറില്ല, മാറ്റാൻ സമ്മതിക്കില്ല. America is safer when we stand with Israel. Because if you care about American security, you must care about Israel's security. ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും പിടിമുറുക്കിയ സ്വാധീനം. May God bless Israel. And may God bless the United States of America. Thank you. അമേരിക്കയിലെയും യൂറോപ്പിലെയും കുറെ ഭരണകൂടങ്ങളിൽ ജനസംഖ്യാനുപാതത്തെക്കാൾ വളരെ കൂടിയ തോതിൽ ജൂതമതക്കാരുണ്ട് എന്ന് കണക്ക്. ഇവരിൽ വലിയൊരു ഭാഗം സയനിസ്റ്റുകളാണ്. ഫണ്ട് കൊടുത്ത് ആളുകളെയും പാർട്ടികളെയും വിലക്കെടുക്കുന്നു എയ്പെക്. തെരഞ്ഞെടുപ്പിന് അവർ പണമൊഴുക്കുന്നു. ഗസ വംശഹത്യ തുടങ്ങിയ കാലത്ത് പാർലമെന്റ് അംഗങ്ങൾക്ക് എയ്പെക്കിന്റെ സംഭാവന പ്രവാഹമായിരുന്നു. പണത്തിന് പുറമെ വിനോദയാത്രകളും. വംശഹത്യക്ക് യു എസ് കോൺഗ്രസിന്റെ സമ്മതം എയ്പെക്കിലൂടെ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ വരെ തുണ്ടം തുണ്ടമാക്കാനുള്ള സമ്മതം. അൽമ എന്ന പെൺകുട്ടിയെപ്പോലെ പതിനായിരങ്ങളെ അനാഥരാക്കാനുള്ള സമ്മതം. 12 വയസ്സുള്ള അൽമയ്ക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടു ഒരൊറ്റ രാത്രി കൊണ്ട്. Bravo, Alma, he says, as she emerges after 3 hours buried alive. Where are your brothers and sister? He asks. They're over here, she says, and my mom is over there. അൽമയുടേതുപോലെ അസംഖ്യം കുടുംബങ്ങളെ ഇസ്രായേൽ കൊല ചെയ്തു. This is what war has done to Gaza. Neighborhoods flattened by Israel as if by an earthquake, and countless families like Alma's entombed as they slept. അമേരിക്കയിൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് വളരെ വ്യാപകമായും ആഴത്തിലും ഇസ്രായേൽ അതിന്റെ വംശീയവാദം ജനമനസ്സുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ എയ്പെക്കിന്റെ സ്വാധീനത്തെ പറ്റി ഇസ്രായേലി ജനറലിന്റെ മകൻ കൂടിയായ മിഖോ പെലത് പറയുന്നു. In influencing and creating strong bonds in American society. It's not just lobbyists in Washington, D.C. It's connections to the press, it's connections to philanthropy, it's connections to culture, it's connections to education. They've done a tremendous job presenting a very compelling case. വമ്പിച്ച തോതിലാണ് എയ്പെക് യു എസ് രാഷ്ട്രീയത്തിൽ പണമിറക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെയും സുപ്രധാന നയങ്ങളെയും വരെ അങ്ങനെ നിയന്ത്രിക്കുന്നു. എം എസ് എൻ ബി സിയിൽ അലി വെൽഷി ഇതിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നു ഇങ്ങനെ. It donated money to 365 candidates from both parties, including every single member of both Democratic and Republican leadership in Congress. 109 Republicans who voted against the certification of the 2020 presidential election in America received campaign contributions from AIPAC. All in all, AIPAC gave money to 342 members of the 118th Congress. ഇസ്രായേൽ സർക്കാരിനെതിരായി അഭിപ്രായം ഉയരുന്നു എന്ന് തോന്നിയാൽ, ഫലസ്തീന് അനുകൂലമായി സംസാരം വരുന്നു എന്ന് തോന്നിയാൽ, AIPAC കൂടുതൽ പണമിറക്കി എല്ലാം ശരിയാക്കിയെടുക്കും.
Growing list of progressive lawmakers who are vocal in their criticism of the government of Israel and its policies and their support for Palestinian self-determination have inspired AIPAC to spend even more. As progressive lawmakers began calling for an immediate ceasefire in Gaza, Slate reported that insiders expect AIPAC's 2024 spending to hit $100 million. അങ്ങനെ ഇസ്രായേൽ കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ എയ്പെക് അമേരിക്കൻ നേതാക്കളെ വാങ്ങാനായി പണം സ്വരൂപിക്കും. യു എസ് കോൺഗ്രസിൽ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കും. 11 ലക്ഷം മനുഷ്യരെ കരുതിക്കൂട്ടി പട്ടിണിക്കിട്ടാലും വംശഹത്യ 30,000 കടന്നാലും ഗസക്കാർ ഉന്മൂലനത്തിൻ്റെ വക്കീലായാലും വെടിനിർത്തലിനെതിരെ യു എന്നിൽ അമേരിക്ക വീറ്റോ പ്രയോഗിക്കും. ഗസ വംശഹത്യയിൽ ഇസ്രായേലിനെ അനുകൂലിച്ച യു എസ് പാർലമെൻറ്റ് അംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലി സംഭാവന നൽകിയത് എന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ഈ കണക്കുകൾ ഗാർഡിയൻ പത്രം ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ച് തയ്യാറാക്കിയതാണ്. സർക്കാർ നയങ്ങളെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലി ലോബിയും അവർ നീട്ടുന്ന പണവുമാണ്. ശക്തമായ പ്രചാരണങ്ങൾ അവർ നടത്തും. യു എസ് കോൺഗ്രസിനെ, തെരഞ്ഞെടുപ്പിനെ, നയങ്ങളെ നിയന്ത്രിക്കും. യു എസ് കോൺഗ്രസിനെ ഭരിക്കുന്നത് ഇസ്രായേലും അവരുടെ പണവുമാണ്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും ഇസ്രായേൽ പണമിറക്കുന്നുണ്ട്. ഗസ കുരുതിയെ അനുകൂലിച്ച ഡേവിഡ് ലാമിക്ക് ഒറ്റ മാസം കിട്ടിയത് 70,000 pounds. മാധ്യമങ്ങളെ സ്വാധീനിക്കാനും കള്ളക്കഥകൾ ഇറക്കി ഹമാസിനോട് വെറുപ്പ് വളർത്താനും അവർക്ക് കഴിയുന്നുണ്ട്. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വംശഹത്യക്ക് തുല്യമാണെന്ന് ലോകകോടതി തീർപ്പ് കൽപ്പിച്ച അന്ന് തന്നെ ഫലസ്തീനിലെ യു എൻ ദുരിതാശ്വാസ ഏജൻസിയായ ഉൺറവയ്ക്കെതിരെ ഇസ്രായേലി ലോബി നുണക്കഥ ഇറക്കി. അതിന്റെ പ്രവർത്തകർക്ക് ഹമാസുമായി ബന്ധമുണ്ട് എന്ന്. ഓൺ ദ ഡേ ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇഷ്യൂഡ് ഇറ്റ്സ് സൈസ്മിക് റൂളിംഗ് ദാറ്റ് ദ വാർ ഓൺ ഗാസ അമൗണ്ട്സ് ടു എ പ്ലോസിബിൾ കേസ് ഓഫ് ജെനോസൈഡ്, ഇസ്രായേലി സ്പിൻ ഡോക്ടേഴ്സ് ഫേസ്ഡ് എ ചലഞ്ച്. How could they deflect the global media's attention away from that story? By sharing, on the same day the ICJ ruling came out, an intelligence dossier with their American allies that then becomes big news, alleging that 12 employees at the United Nations Relief and Works Agency took part in Hamas's attacks on October 7th. That Israel has now shared its intelligence claiming UN aid workers actually took part in the Hamas attack. ലോക കോടതിയുടെ വിധിയിൽ നിന്ന് ലോക ശ്രദ്ധ മാറ്റാൻ പെട്ടെന്നൊരു പൊയ്ക്കഥ. മാധ്യമങ്ങൾ അത് വൻ വാർത്തയാക്കുന്നു. ഇസ്രായേലി ലോബിയുടെ മറ്റൊരു വിജയം. യു എസ് സർക്കാർ തെളിവൊന്നും അന്വേഷിക്കാതെ ഉൺറവയ്ക്കെതിരെ നടപടിയെടുക്കുന്നു. മറ്റൊരു ഇസ്രായേലി നേട്ടം. And what did the American government make of Israel's allegations? What it usually does. We haven't had the ability to investigate them ourselves, but they are highly, highly credible. Its officials took Israeli intelligence sources at their word, the same way they did with the Hamas beheaded baby story. I never really thought that I would see and have confirmed pictures of terrorists beheading children. US parliament അംഗങ്ങൾ, ബ്രിട്ടീഷ് എംപിമാർ, വിവിധ സർക്കാരുകൾ, മാധ്യമങ്ങൾ എല്ലാം ഒരേ സ്വരത്തിൽ അനീതിയെ ന്യായീകരിച്ചു. Is already indicative of how Western governments are exhibiting total identification with Israel that goes beyond simple complicity. Israel has managed to take a very tenuous argument and feed it into Western governments who have happily obliged to defund a central organization. എങ്കിലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഈ കള്ളങ്ങൾ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എഴുത്തുകാരനും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ റയൻ ഡോസന്റെ അഭിപ്രായത്തിൽ 4 രീതിയിലാണ് ഇസ്രായേൽ അമേരിക്കയെ സ്വാധീനിക്കുന്നത്. How did Israel gain so much power over the United States? It comes in 4 parts. Level 1, bribery, creating the mega donors. Level 2, blackmail. കൈക്കൂലി, ബ്ലാക്ക്മെയിൽ, മീഡിയ, വംശീയ ചരിത്രം. മാധ്യമരംഗത്തെ കുത്തക വഴിയും വിയോജിപ്പുകൾക്കെതിരെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയും തെറ്റുകൾ മറച്ചുവെക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇനി അത് എളുപ്പമല്ല എന്ന് മാത്രം. കാരണം അവർ എന്തെല്ലാം തന്ത്രങ്ങൾ എടുത്താലും ലോകം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. Just like Jacob, the entire nation of Israel is based on theft and lying. But lies do not work without darkness. No industry capture is more vital or important than grabbing the mass media and social media. For free speech would strip their ability to lie. And without that, the father of lies has no power.
ഇസ്രായേലിനെ നിലനിർത്തുന്നത് പണവും ആയുധവും വ്യാജവുമാണ്. ഇതൊന്നും ഏറെ നിലനിൽക്കില്ല. മീഖോ പെലഡ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഗസ്സ അത് ഉറപ്പുവരുത്തി കഴിഞ്ഞു. അസത്യം തകരും, നീതി പുലരും.